വിവാദം സൃഷ്ടിച്ച അജി അഫീസ വിവാഹത്തിലെ കോടതി വിധി മെയ് അഞ്ചിന് അഫീസയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് വിവാഹം കഴിച്ചതാണെന്ന കേസാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മാത്രമേ മറ്റൊരു വിവാഹം നടത്താവൂ എന്നതിനാലാണ് കേസ് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് ആദ്യ വിവാഹം വേർപിരിയാനുള്ള നടപടിക്രമങ്ങൾ നടന്നു നടന്നുവരികയാണെന്ന് അജിയുടെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു ഇതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച രേഖകൾ ഇതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച രേഖകൾ അഞ്ചാം തീയതി ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അതുവരെ അഫീസിയെ എറണാകുളം കാക്കനാട്ടെ ഗവൺമെന്റ് വനിതാ ഹോസ്റ്റലായ സഖിയിൽ താമസിപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ സമയത്ത് ബന്ധുക്കളോ മറ്റുള്ളവരോ അഫീസിയെ സന്ദർശിക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശം നൽകി അജി നേരത്തെ ചീമേനി വെളിച്ചം തോട്ടെ യുവതിയെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ അധികനാൾ കഴിയും മുൻപേ ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കുകയും ഭാര്യ സ്വന്തം വീട്ടിൽ താമസിക്കുകയുമാണ് ചെയ്തത് ഈ ബന്ധം നിയമപ്രകാരം വേർപ്പെടുത്താനാണ് കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയിട്ടുള്ളത് ഇതിനിടെയാണ് അജിയും അഫീസിയും പ്രണയത്തിലാകുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇരുവരും ഒളിച്ചോടി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു ഇതിനിടയിൽ മകളെ കാണാനില്ലെന്ന അഫീസിയുടെ പിതാവ് തോയമ്മയിലെ മൊയ്തുവിൻ്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിൽ അജീം അഫീസിയും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തങ്ങൾ വിവാഹിതരായതായി അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ അഫീസിയെ സ്വന്തം ഇഷ്ടത്തിന് പോകാൻ കോടതി അനുവദിച്ചിരുന്നു അഫീസ അജിയുടെ വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് പിതാവ് അജി മകളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്